ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജാസ് വ്ളോഗ്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ഉപയോഗശൂന്യമായ സാധനം കളഞ്ഞിട്ട് പുതിയത് മേടിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ അതൊരു വ്ളോഗ് ആക്കിയല്ലെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് മേടിക്കാൻ പോകുന്നത് എവിടെയാണ് കളയുന്നത് ഇതെല്ലാം ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതാണ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജാസ് വ്ളോഗ്സ് ഇതാണ് നമ്മൾ മാറ്റി വാങ്ങാൻ പോകുന്ന സാധനം ഈ മൈക്രോവേവ് ഞാനിവിടെ യു കെയിൽ വന്നപ്പോൾ എൻ്റെ ഒരു കൊളീഗ് എനിക്ക് തന്നതാണ് ഇത് ഞാൻ മാക്സിമം ഉപയോഗിച്ചു അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് പുകയും കരിയുമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ കൊണ്ട് കളയാൻ വേണ്ടിയാണ് പോകുന്നത് യു കെയിലെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ നാട്ടിലെ പോലെ വേസ്റ്റ് എവിടെ കൊണ്ട് കളയും എന്നുള്ളൊരു കൺസേണിൻ്റെ ആവശ്യമേ ഇല്ല ഇവിടെ വീക്ക്ലി വൺസ് നമ്മളുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിൻ്റെ വണ്ടി വരും അതിപ്പോൾ റീസൈക്ലിംഗ് ആയാലും ഗാർഡൻ വേസ്റ്റ് ആയാലും ഫുഡ് അങ്ങനെ എല്ലാ തരത്തിലുള്ള വേസ്റ്റിനും പ്രത്യേകം ബിന്നുകളും കാര്യങ്ങളുമുണ്ട് ഇനി അഥവാ നമ്മളുടെ കയ്യിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് നമ്മളൊരു ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് കൂടുതലുണ്ടാകും ആ എക്സസ് വേസ്റ്റൊക്കെ നമ്മൾക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കൗൺസിൽ തന്നെ അതിനൊരു ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് സെൻറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഏതൊക്കെ വേസ്റ്റ് എവിടെ ഇടണം എന്ന് അവർ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര വേസ്റ്റ് വേണമെങ്കിലും അവിടെ കൊണ്ട് നമ്മൾക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് കാണുന്ന ബ്ലൂ ബോക്സസ് കണ്ടോ അത് നമുക്ക് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഉപയോഗിക്കാത്ത ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാരിറ്റിക്കൊക്കെ പോകും നമ്മൾ കളഞ്ഞ സാധനം മേടിക്കാതെ ഇനി വീട്ടിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കാര്യം മൈക്രോവേവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന് ഭയങ്കരമായിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതില്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു പണി നടക്കില്ല നമ്മളത് മേടിക്കാൻ പോകുന്നത് സെയിൻസ്ബറിയിലുള്ള അർഗോസ് എന്ന് പറയുന്നത് അത് വൺ ഓഫ് ദ പോപ്പുലർ ഹൗസ് ഹോൾഡ് ബ്രാൻഡ്സ് ആണ് അപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ഫിസിക്കൽ സ്റ്റോർ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അവരുടെ അവിടെ ചെന്നിട്ട് ക്ലിക്ക് ആൻഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ നമുക്ക് സാധനമൊന്നും കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് അവർ നമുക്ക് അപ്പോൾ തന്നെ ഡെലിവർ ചെയ്യുന്നതാണ് അപ്പോൾ അത് ചെയ്യുന്ന വിധമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ അവിടെ ഒരു സ്ക്രീനുണ്ട് സ്ക്രീനിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക പേ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സ്ലിപ്പ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേ നമ്മളെ കളക്ഷൻ അവർ വിളിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല പക്ഷേ അങ്ങനെ നമുക്ക് കണ്ട് മേടിക്കണമെങ്കിൽ അതിനുള്ള സ്റ്റോറും ഇവിടെ കറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു പോപ്പുലർ സ്റ്റോറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അർഗോസ് ആണ് ഞാൻ അവിടുന്ന് ഒരുപാട് സാധനം മേടിച്ചിട്ടുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പ്രോഡക്ട്സ് അപ്പം നമ്മളത് ഒരു മൈക്രോവേവ് ആൻഡ് അതിന് അകത്ത് വയ്ക്കുന്ന പ്ലാസ്റ്റിക് അതിൻ്റെ കവറും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ 10 മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ സാധനം കളക്ട് ചെയ്ത് നമ്മൾ വണ്ടി കൊണ്ട് വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് ട്രോളിയൊക്കെ തിരിച്ചിട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമുക്ക് നമ്മുടെ മൈക്രോവേവ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഞാൻ മേടിച്ചിരിക്കുന്ന കുക്ക് വർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സിൽവർ കളറാണ് ഈ ബ്രാൻഡ് ഞാൻ ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല മേടിച്ചിരിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 54 pounds അതായത് നാട്ടിലെ ഒരു 5500-600 ആ റേഞ്ചിൽ വരും ഇന്ത്യൻ റുപ്പിയിൽ അപ്പോൾ സാധനം അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഒരു ഇംഗ്ലീഷ് ടീ ഉണ്ടാക്കാമെന്ന് അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ടീ എന്നല്ലേ ഇവിടെ ഇംഗ്ലീഷുകാർ ചായ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് ജസ്റ്റ് ഒരു കോഫി മഗിലോട്ട് അല്ലെങ്കിൽ ചായക്കപ്പിലോട്ട് ചായപ്പൊടി ഇടുക വെള്ളം ഒഴിക്കുക പാൽ മിക്സ് ചെയ്യുക ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചെയ്യുക അത്രേ ഉള്ളൂ അവരുടെ ചായ നമ്മളെപ്പോലെ അത് ചായപാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് അരിച്ച് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല
അപ്പം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.